ഹോട്ടലുകളിൽ നൽകുന്ന കുടിവെള്ളത്തിന്റെ നിലവാരത്തെക്കുറിച്ച് അന്വേഷിച്ചതിന് പിന്നാലെയാണ് ഞങ്ങൾ ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളം എത്ര ശുദ്ധമാണെന്നത് പരിശോധിച്ചത്. അന്വേഷണം ആരംഭിച്ചത് ആലുവയിലെ ജല അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ നിന്ന് പ്രത്യേകം ശുദ്ധീകരിച്ചതെന്ന അവകാശത്തിലാണ് വെള്ളം ടാങ്കറുകൾക്ക് നൽകുന്നത്. ദിനംപ്രതി 50 മുതൽ 60 വരെ ടാങ്കറുകൾ ഇവിടെ എത്തി വെള്ളം ശേഖരിച്ചു മടങ്ങും. ആവശ്യാനുസരണം നഗരത്തിലെ ഫ്ളാറ്റുകളിലേക്കും വീടുകളിലേക്കും ഹോട്ടലുകളിലേക്കുമാണ് ഈ വെള്ളം എത്തിക്കുന്നത്. ഈ കുടിവെള്ള ടാങ്കറുകളിൽ ഒന്നിലെ വെള്ളമാണ് ഞങ്ങൾ നെട്ടൂരിലെ വാട്ടർ അതോറിറ്റിയുടെ തന്നെ ലാബിൽ പരിശോധിപ്പിച്ചത്. ആശങ്കാജനകമായ ഫലമാണ് ലഭിച്ചത്. കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം വെള്ളത്തിലുണ്ട്. ജനത്തെ കുടിപ്പിക്കുന്നത് മലിനജലം തന്നെ. ഇത്തരത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള കുടിവെള്ള സപ്ലൈ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫുഡ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് ഇതുവരെ നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനൊരു പരാതി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ആലുവ പുഴയിൽ നിന്ന് നേരിട്ടെടുത്ത് ശുദ്ധീകരിച്ച വെള്ളമാണ് കുടിവെള്ളമെന്ന പേരിൽ നൽകുന്നത്. ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സുകളൊന്നും മലിനമല്ലെന്നും വിതരണം ചെയ്യുന്ന വെള്ളം ശുദ്ധമാണെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം നൽകുന്ന വെള്ളമെന്ന അവകാശവാദമുള്ളപ്പോഴാണ് ഈ ഫലമെന്നും ഓർക്കണം. കൊച്ചിയിൽ നിന്ന് രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.